പ്രിയാത്മരെ കർമ്മ ന്യൂസിൻ്റെ കർമ്മദീപ പ്രകാശത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാമുൽ കൂടൽ ദൈവമേ ആത്മവിദ്യാലയമേ അവനിയില ആത്മവിദ്യ ൾ ഭേദവിചാരം ഇവിടെ പൂക്കവർ ഒരു കൈച്ചാരം ചാരം മന്നവനാട്ടേ യാചകനാട്ടേ വന്നിടുമോടുവിൽ വഞ്ചിത നടുവിൽ ആത്മവിദ്യയമേ അവനിയിലവിദ്യയമേ വിദ്യാലയം എന്നാൽ വിദ്യ അറിവ് പകർന്നു കൊടുക്കുന്ന സ്ഥലം എന്തിനെക്കുറിച്ചുള്ള വിദ്യ നാലും മൂന്നും ഏഴെന്ന് കൂട്ടാൻ പഠിപ്പിക്കുന്നതാണോ അതോ മാക്രിയ അറത്തിൻ്റെ എൻ്റെ കുടലും പണ്ടവും കാണിച്ചിട്ട് ഇതാണ് മനുഷ്യ ശരീരത്തിനും ഉപമ എല്ലാ ജീവജാലങ്ങൾക്കും ഇതേ സ്കെച്ചും പ്ലാനുമാണ് പ്രകൃതി മൊത്തം സമാനമാണെന്ന് കാണിക്കുന്നതാണോ അല്ല അതെല്ലാം ഭൗതികമാണ് ഭൗതികമല്ലാത്ത സയൻസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത മാറ്റർ എനർജി മാറ്റർ എനർജി ഇത്രയുള്ള സയൻസ് അതിനപ്പുറത്ത് സയൻസ് പോയിട്ടില്ല അതിനപ്പുറത്തൊരു സാധ സാധനമുണ്ട് മനസ്സ് ആത്മാവ് മനസ്സിനെ അടിസ്ഥാനമായ ആത്മാവ് അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ആത്മവിദ്യാലയമേ എന്ന് പറഞ്ഞാൽ ആത്മാവിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന മനുഷ്യനെ പൂർണ്ണനാക്കുന്ന അല്ലാതെ അയ്യേ ഇപ്പോഴത്തെ തെണ്ടി രാഷ്ട്രീയക്കാരെ കുറിച്ചും ഈ മത തെണ്ടികളെ കുറിച്ചുമല്ല ഞാൻ പറയുന്നത് മനുഷ്യനെ പൂർണ്ണ മനുഷ്യനാക്കുന്ന അറിവാണ് അറിവ് വിദ്യാലയങ്ങൾക്ക് ആ ഒരു മുഖഛായ മാറി ഇന്നത്തെ ലോകത്തിൻ്റെ ശാപമായ നാടിന് നാനൂറ്റി പതിനെട്ട് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഈ കൊള്ള സമൂഹത്തിൻ്റെ ഫോർമുലകൾ കൊണ്ട് പരത്താനും പോസ്റ്റർ ഒട്ടിക്കാനും കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായി വിദ്യാലയങ്ങൾ മാറുന്നു അപ്പോൾ അതിൻ്റെ ആത്മീയത കംപ്ലീറ്റ് നഷ്ടപ്പെടുന്നു ആത്മാവ് നഷ്ടപ്പെടുന്നു അത് ശവപ്പറമ്പാകുന്നു പ്രജ്ഞാനം ബ്രഹ്മം അറിവാണ് ദൈവം എന്നുള്ള ഫോർമുല കളഞ്ഞിട്ട് അഹങ്കാരമാണ് വിദ്യ അഹമ്മതി പഠിപ്പിക്കലാണ് വിദ്യാലയം ചട്ടമ്പികളെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് വിദ്യാലയം എന്നൊക്കെ വന്നാൽ ആ നാടും ആ നാടിൻ്റെ സംസ്കാരവും ദൈവത്തിൻ്റെ പൊന്ന് നാടാന്നും പറഞ്ഞ് അഹമ്മതിയെടുത്ത കേരളമേ നിൻ്റെ അടിയളകുന്ന പരിപാടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇനി ഒരു നാണംകെട്ടം മോനും ഒരിക്കലും കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയത്തില്ല കാരണം അത്രമാത്രം കേരളത്തെ അപമാനിക്കാൻ ഒരു ഭരണകൂടം അവതാരം പോലെ വന്നതാ കലിയുഗത്തിൽ എന്തിനാ കലിയുഗത്തിൽ വന്നതറിയാമോ ഈ പാർട്ടിയെ ഇന്ത്യയിൽ പരന്നു വന്ന പാർട്ടിയെ ലോകം മൊത്തം പിടിച്ചടക്ക പാർട്ടിയെ ഉന്മൂലനം ചെയ്തു ഒതുക്കി കടലിൻ്റെ അഗാധതയിലെറിയാൻ ആ മിതിയിൽ നിന്നൊരു ഗുണപാഠം പഠിക്കണം ആത്മാവിനെക്കുറിച്ചുള്ള അറിവാണ് വിദ്യ കൊണ്ട് നേടണമെങ്കിൽ ആത്മവിദ്യാലയമാണ് ശാശ്വതമായ വിദ്യാലയമെങ്കിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒരാത്മശുദ്ധി ആത്മപരിശോധന വരത്തേണ്ട കാലമായി അതിൻ്റെ ഒന്നാമത്തെ പടിയായിട്ട് ഇവിടുത്തെ ഈ അവിഞ്ഞ രാഷ്ട്രീയം ഇല്ലാതാക്കണം ഇല്ലെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ ഇത് തുടങ്ങണം എന്തിനാ കോളേജിലെ മാത്രം

കൂട്ടത്തോടെ വെറുക്കുന്ന കൊന്നൊടുക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമും എല്ലാവരും കൂടെ ഒന്നിച്ച് അവൻ്റെ ഫോർമുല ഒന്ന് നടത്തട്ടെ അങ് എൽ കെ ജി മുതല് എന്തിനാ അതിന് വിദ്യാലയം തരയുന്നേ അതിന് എന്തിനാ കോളേജ് എഡ്യൂക്കേഷൻ തരയുന്നേ വേണ്ട നമുക്ക് പള്ളിക്കൂടത്തിലേ അങ്ങ് തുടങ്ങാം എൽ കെ ജിയിലേ തുടങ്ങാം അന്നേരം പെട്ടെന്ന് മുടിഞ്ഞു കിട്ടിക്കോളുമല്ലോ കേരളത്തിലെ ജാതിയില്ലാത്ത പാർട്ടി നിന്നെ വ്യാധി പോലെ പിടിപ്പിച്ച ഈ ഇസങ്ങൾ വെടിയാതെ കേരളം നന്നാവുകയല്ല എന്നാണിട്ട് ഞാൻ പറയുക